ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആക്ടിവിറ്റിയാണ് ക്രോക്കഡൈൽ ബൈക്സ്. എന്താണ് ക്രോക്കഡൈൽ ബൈക്സ് എന്ന് വെച്ചാൽ, ഈ കുഞ്ഞു ബൈക്ക് ഉണ്ടല്ലോ, ബൈക്ക് എന്ന് പറയാൻ പറ്റില്ല, സൈക്കിള്, ഇത് ചവിട്ടുക. നമുക്ക് ഇത് ഈ ഒരു ഇവിടെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല, അത്രയും ദൂരമുണ്ട്. അപ്പം നമുക്ക് ഈ ക്രോക്കഡൈൽ ബൈക്സിൽ പോയി ഈ ഏരിയ ഫുള്ള് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഇത് മുകളിൽ കൂടെ പ്ലെയിൻ പോകുന്നു. ഇവിടെ ഏത് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ പ്ലെയിൻ ആണല്ലോ അല്ലേ. സംഭവം ഈസി ആണോ? ഏബിള് ഫ്രണ്ട് ഇരിക്കുന്ന എന്നാ അടുക്കിരുന്നോ? ഇതാണ് ഇവിടെ ഫുള്ള് ആൾക്കാര്. പിന്നെ ഇങ്ങനത്തെ സ്കൂട്ടർ ഈ വണ്ടിയും കൊള്ളാം. ഫ്രണ്ടിലെ പെട്ടിയില് ഏബിളിരുത്തോ. ഈ ഒരു കഫേലെ പ്രത്യേകതയാണ് ഇവിടുത്തെ ഐസ്ക്രീംസ് കണ്ടത്. ഈ ഒരു ഷേപ്പിലൊക്കെ ഉള്ള ഐസ്ക്രീംസ് ഉണ്ട്, വൈറ്റ് ഐസ്ക്രീംസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിളാണ് ഇങ്ങനെയുള്ള ഐസ്ക്രീംസ് ഒക്കെ കിട്ടും നമുക്ക്. ഇതിന്റെ ഒരു ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണാനായിട്ട് മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ക്രോക്കഡൈൽ ഷേക്ക്. ഏവല് വണ്ടി ഓടിക്കണേ. അങ്ങനെ ഞങ്ങൾ ഇതേ ക്രോക്കഡൈൽ ബൈക്കിൽ കയറി. നല്ല തണുപ്പാണ്, അപ്പൊ ഞങ്ങൾ പുതപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ വെല്ലിംഗ്ടൺ തീരത്ത് കൂടി സൈക്കിൾ റിക്ഷയിൽ പോകുന്നു. നമ്മൾ മൂന്ന് പേരും കൂടെ. അതാണ് ടീപ്പാപ്പ മ്യൂസിയം. വാസിൽ കിടക്കുന്ന കണ്ടോ ബോട്ടുകള്. അങ്ങനെ നമ്മൾ സൈക്കിൾ റിക്ഷ ചവിട്ടുകയാണ് ക്രോക്കഡൈൽ ബൈക്സ്. ഏബിളുണ്ടോ സ്റ്റിയറിങ്? ഏബിളിനും തിരിക്കാനൊരു സ്റ്റിയറിങ് ഉണ്ട്. അപ്പൊ അടിപൊളിയാണ്. മഴ പെയ്താൽ നനയൂല. മോളില് ഷീറ്റൊക്കെ ഉണ്ട്. നമ്മളിത് മറീനേക്കൂടെ ക്രോക്കഡൈൽ ബൈക്ക് ചവിട്ടി പോവുകയാണ്. അടിപൊളിയല്ലേ. നമ്മളൊരു തടിപ്പാലത്തിന്റെ മുകളിലോട്ട് കയറാൻ പോവാണ്. ഞങ്ങളുടെ ഇറക്കാം. തണുപ്പാണ് ഈ പോലോ. ഇവിടെ ഒരാള് പട്ടീനേം കുട്ടീനേം കൊണ്ട് നടക്കാൻ വന്നേക്കുന്നു. പിന്നെ ഇത് ഈ മറീനയില് മുഴുവൻ നമുക്ക് യാട്ടുകൾ കാണാം. അത് കണ്ട ഒരു പുല്ലു മനുഷ്യൻ, പുല്ലു മനുഷ്യനെ കണ്ട. ആൾക്കാർ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ വേഷങ്ങളാ കെട്ടണേ. ഈ സൈഡിൽ മുഴുവൻ നമുക്ക് ഫുഡ് ട്രക്സ് കാണാം. ഇത് വീക്കെൻഡ് ആകുമ്പോഴേക്കും കൂടും. ഇവിടെ ഒരു ബേക്കൺ ആൻഡ് എഗ് സ്റ്റോർ ഉണ്ട്. ഇതൊരു സൂപ്പർ ഡോണറ്റ് ട്രക്കാണ്. കൊറേ സ്ട്രീറ്റ് പെർഫോമേഴ്സ് ഉണ്ട് ഇവിടെ. എന്തോ ഒരു പ്ലെയിനാണ്. ഓരോ 5 മിനിറ്റിലും ഫെറി പോകുന്നു. അതാണ് ഈ ട്രെയിലണ്ടർ. Thank you.
ഇത് കണ്ടോ, അയാള് അയാളുടെ ആ ഒരു ഗിറ്റാറിന്റെ ബോക്സ് തുറന്നു വെച്ചേക്കുന്ന, നമുക്ക് അതിനകത്ത് അയാൾക്ക് എന്തെങ്കിലും പൈസ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ ഈ വാട്ടർ ഫ്രണ്ടിൽ ഒരു ഈവനിങ് എൻജോയ് ചെയ്തുകൊണ്ട് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പേരുടെ ജീവിതം ഇങ്ങനെ പോകുമ്പോൾ കാണാൻ പറ്റും. ഞാൻ കണ്ടിരിക്കാം. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ ഈ വാട്ടർ ഫ്രണ്ട് കാണാനായിട്ട്. അങ്ങ് മലയുടെ മുകളിലൊക്കെ നമുക്ക് വീടുകൾ കാണാം. നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ആ ഫുഡ് ട്രക്കിൻ്റെ അടുത്തെത്തി. നമുക്ക് പല ടൈമിംഗ് ചൂസ് ചെയ്യാം. ഞങ്ങൾ ചൂസ് ചെയ്ത് ജസ്റ്റ് ഹാഫ് ആൻ അവർ റൈഡാണ്. വേണമെങ്കിൽ നമുക്ക് 1 അവർ റൈഡ് എടുക്കാം, അത് നമ്മുടെ ഇഷ്ടം. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഏബലിന് മനസ്സിലായത് ഇതിന്റെ കൺട്രോൾ ഇരിക്കുന്നത് ആക്ച്വലി ഒരാളുടെ കയ്യിലാണെന്നുള്ളത്. പിന്നെയും പ്ലെയിൻ ഡ്രൈവർ ചേഞ്ച് ആയി. ഏബലാണ് ഇപ്പൊ വണ്ടി ഓടിക്കുന്നത്. ആ തിരിച്ചോ? ആ എങ്ങോട്ടാണ്? നീ ലെഫ്റ്റിലോട്ട് തിരിക്കേ, ലെഫ്റ്റിലോട്ട് തിരിക്കേ. പുല്ല് മനുഷ്യന്റെ അടുത്ത് പോ നമുക്ക്. പുല്ല് മനുഷ്യന്റെ അടുത്ത് പോയി. പിന്നെയും പ്ലെയിൻ പോണണ്ട. വെല്ലിംഗ്ടൺ ആരുമില്ല ഫോട്ടോ എടുക്കാൻ. ഈ വെല്ലിംഗ്ടൺ വാട്ടർ ഫ്രണ്ട് എൻജോയ് ചെയ്യുന്ന ഒരു നേക്കഡ് മാൻ്റെ സ്റ്റാച്യു ഇവിടെ വെച്ചിട്ടുണ്ട്. സൊളൈസ് ഇൻ ദ വിൻഡ് എന്നാണ് ഈ സ്റ്റാച്യുവിൻ്റെ പേര്. ഈ വണ്ടിയിൽ എത്ര പേരാണ്? ഫ്രണ്ടിൽ 2 പേര്, ബാക്കിൽ 3 പേര്. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Pink champagne.